നിങ്ങൾ ഇതൊന്നുമില്ലേ അടിക്കും കൂടെ വന്നിട്ട് കുറേ കുറേ ചെപ്പേരിക്ക് പറ്റിക്കണ്ടോ വറ്റാന്ന് പറഞ്ഞോട്ട് നീ ചെമ്പല്ലി കുഞ്ഞുണ്ടല്ലേ അത് ചെമ്പല്ലി. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ടോട്ടാ. അപ്പോൾ മച്ചാമാരെ, ഇതേ ഇത് നല്ല മഴയൊക്കെ ആയിട്ട് ഞാനിത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടാ. മഴയാണ്, അപ്പോൾ എവിടെയും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൂട് പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അതായത് വറ്റയുടെ കൂട്. അതായത് ഇപ്പോൾ മഴയാണല്ലോ, ഭയങ്കര മഴയായിട്ട് ഷട്ടറുകളൊക്കെ തുറന്നപ്പോൾ വെള്ളം മൊത്തം കലങ്ങി. അപ്പോൾ കലങ്ങിയപ്പോൾ ഈ കൂടുകളിലിങ്ങനെ വറ്റകൾക്ക് പെട്ടെന്ന്, അതായത് ചെറിയ വറ്റകളാണ്, അപ്പോൾ ഈ വറ്റകൾ ചത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂട് പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ചീന വലയുടെ അടുത്താണ്, അടുത്തുള്ള ഒരു വലയുണ്ട്, അവരുടെ കൂടാണ്ടാ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വറ്റ പിടിക്കണമെന്ന് കാണാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ അവിടത്തേക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കൂട് വെക്കണതും കോരണതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ബോക്സോ ബോക്സാണോ? ബോക്സാണ്, കോരല് തുടങ്ങിയ. അപ്പോൾ കൂട് പൊക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഫോൺ എടുത്ത് ആ ക്യാമറ ഒക്കെ ആയിട്ട് ഒന്ന് വെറുതെ വെച്ചാ ലിവിൻ്റെ അടുത്ത് കൂട് വെക്കണല്ലേ. നമ്മൾ വറ്റയുടെ കൂട് വെക്കാനുള്ള പരിപാടിയാട്ടോ ഇന്നെല്ലാവരും ഞാൻ ഫേമസ് ആക്കും. ഇന്നല്ലാണ്ട് വെറുതെ വെച്ചാ ഞാൻ ഒന്നാമത് ആ മീനിനെ കൂട് മറ്റേത് കോരുമ്പം കാണിക്കാന്ന് വിചാരിച്ചിട്ടേ, കൂട്ടിൽ തീറ്റി കൊടുക്കുമ്പം കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം തന്നെ പിടിക്കല്ലേ, വെള്ളം ഉപ്പണ്ടറക്കലൊക്കെ ഉള്ളേ. അപ്പം മീനേ വെള്ളം കലങ്ങി. പൊന്തി തുടക്കണ്ടല്ലേ. കംപ്ലീറ്റ് മീനും പൊങ്ങി ഇറങ്ങണം. ഇല്ല പിന്നുള്ളോണ്ട് നടുക്കലടക്കണം. വാ പൊക്കിക്കോ, നേരെ പൊക്കിയാ നിങ്ങളോട്ട് കെട്ടാനും വേണം. വാ അതാ കല്ലുമ്മക്കായ മേലെ വെക്കാം. ഇയാൾ പൊക്കണല്ലോ, ഇയാൾ കള്ളപ്പുറത്ത് അങ്ങടേക്ക് അതിൻ്റെ ഉള്ളിലെ ഗ്യാപ്പ് പെട്ടണ. അപ്പൊ കുറച്ചങ്ങോട്ട് കാണവല്ലേ നല്ല പണ്ടാറ വെയിറ്റ് ആട്ടാ. ഇവിടെ കെട്ടല്ലേ ആ കയറങ്ങനെ എടുത്തിട്ട് വേറെ കയറെടുത്ത് കെട്ടായിരുന്നില്ലേ. ഇതാണ് അവസ്ഥ, മീനൊന്നും ശ്വാസം കിട്ടാണ്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. വെള്ളം കല്ലങ്ങി കിടക്കണണ്ട, കംപ്ലീറ്റ് കല്ലുമ്മക്കായ പിടിച്ച് കിടക്കണം കേട്ടോ. അത് കാരണമാണ് മീൻ ശ്വാസം കൂടുതലും കിട്ടാത്തത്, പിന്നെ ഈ കൂടിൻ്റെ നടുക്കായ കാരണം. നല്ല മഴ വരണ്ട, അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമുക്കിത് നമ്മുടെ വല അവിടെ ഉണ്ടാ, അവിടെ ചെന്നിട്ട് നമുക്ക് ചെറിയൊരു കൂടുണ്ട്, അതിനകത്ത് കുറച്ച് വറ്റകളുണ്ട്, നമുക്ക് അതും കൂടി കയറും. താങ്ക പിന്നെ കോരി പൊന്തണേനെ പൊന്തണേനെ കോരടോ. ആ സൈഡുണ്ട് കൂടുണ്ട്. ഓക്കെ
കുറച്ച് ദൂരത്ത് മാറി നിൽക്കണതാണ് നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ട്രിപ്പ് കോരിക്കൊണ്ട് ഇട്ടോ, അപ്പൊ രണ്ടാമത് കോരാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ ഈ വലയുടെ എല്ലാ സൈഡിലേക്ക് കൂടിയും പോരണം കേട്ടോ. ഈ പോരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്, കാരണം ഇതിനകത്ത് ചുറ്റും കല്ലുമ്പോ കായ പിടിച്ച് കിടക്കുന്ന കാരണം കോരി എടുക്കാൻ ഇത്തിരി പാടുണ്ട്. വല അടിയിൽ ഇഷ്ടമില്ല, അതാണ് പ്രശ്നം. അടിയിൽ നിന്ന് കല്ലുമ്പോ കായ കിടക്കണം കേട്ടാ. അപ്പം ഈ മീനുകൾ ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ എളുപ്പമാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഇതിനകത്ത് കോരിട്ട് കൂടുതലൊന്നും കിട്ടാത്തതിന് കാരണം ഇതിൽ കൂടുതലൊന്നും ഇല്ലാന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. കുറച്ച് വറ്റി ഇട്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാ ഇതുണ്ടല്ലോ, കോരണ്ടെന്നാലും മീനുകൾ കിട്ടണം കേട്ടോ. ഓക്കെ, മൂലയിലും നമ്മൾ കോരണുണ്ട് എല്ലാ സൈഡിലും. അപ്പം ഇത് പിടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ തൊട്ട് കൂടുതലെ ഈ കൂട് നമ്മൾ പിടിക്കുള്ളൂ. പുള്ളി അതിനോട് കാര്യങ്ങൾ ബോക്സിലിടാൻ വേണ്ടി കൊണ്ടുപോകണ്ട. അപ്പം ഇങ്ങനെ ഇപ്പം രണ്ടാമത്തെ ട്രിപ്പായി അങ്ങോട്ട് പോയേക്കണത്. നമ്മൾ അടുത്ത കൂട് കോരാൻ വേണ്ടി പോകണ്ട, പുള്ളി കോരണുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം മീനുണ്ടെന്നാണ് പറഞ്ഞത്, നോക്കാട്ടാ. ഇതിനകത്ത് അത്യാവശ്യം നല്ല പോലെ മീനുണ്ട് കേട്ടോ. 10-600 വറ്റി ഉണ്ടെന്നാണ് പറഞ്ഞേക്കണ, 500-600 വറ്റി ഉണ്ടെന്നാണ് പറഞ്ഞേക്കണ. അത് കാരണം തന്നെ കോരിയപ്പോൾ തന്നെ നമുക്കൊരു കൂട്ടത്തില് വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പാടില്ല കാരണം പുള്ളി ആ രണ്ട് കോരി കോരിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പോയിട്ടുണ്ടാവും പുള്ളി അറിയിക്കൊണ്ടായിട്ട് നമ്മൾ കരയിൽ മീനാ ബോക്സിലുണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കരക്ക് കയറിയിട്ട് വ്യക്തമായിട്ട് അതിനെ കാണിച്ചു തരാം. കുറച്ചും കൂടി പോരാനുണ്ട്. ക്യാമറയിലും ആ ഇവിടെ വല പൊക്കുന്നു കേട്ടോ. ഗ്യാപ്പില് കാളാഞ്ച കാലത്തോട്ട് ചമ്പല്ലുണ്ടോ? 200-300 അയാള് 3 കിലോ എന്നാണ് പറയുന്നത്. പിന്നെ കണ്ടോയ്ക്ക് 3-4 കിലോ. പുള്ളിയുടെ മോഹങ്ങളാണ് പുള്ളി വിളിച്ചു പറയണം. കാശിട്ടുണ്ട് നീ നല്ലോണം കുറണ്ട, നിറച്ചു പറഞ്ഞു കുറച്ച് കല്ലിന് കഴിഞ്ഞ് വരിക. ഇങ്ങനത്തെ 500 മേലുണ്ടോ? ആ ഏത് മൂലയിലാണ് ഈ നിക്കണത്? ഉണ്ടാ കരിമീനുണ്ടാ? വല്ല പറഞ്ഞുള്ളൂ. ഓ നല്ല മീനാണല്ല. 500 ഉണ്ടെന്ന് പറഞ്ഞു കാണില്ല. അതിനകത്താകെ 100 കണ്ടുള്ളൂ, ഒറ്റക്കോയിൽ തീരുള്ളൂ അല്ലേ രഞ്ജിത്തെ? അതിനകത്താകെ 100 കണ്ടുള്ളൂ, ഒരു ഒറ്റക്കോയിലുള്ള പരിപാടി വരും. കാളാഞ്ചി അല്ലേ ചത്തോണ്ടിരിക്കണേ? മീനൊക്കെ ചത്തുമുന്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്കാണ് ടാസ്ക്. ഇവിടം വരെ കുഴപ്പമില്ല. കുറേ കുറേ നല്ല തകർക്കണ വറ്റ ചേട്ടാ. ചെപ്പേരിക്കില്ല, ചെപ്പേരിക്ക് പറ്റിക്കണ്ടോ വറ്റ എന്ന് പറഞ്ഞോട്ട്? നീ ചെമ്പല്ലി കുഞ്ഞുണ്ടല്ലേ അത്. ഇപ്പൊ നമ്മളിപ്പോ രണ്ടാം കൂട് പൊക്കിക്കൊണ്ടിരിക്കട്ടെ. കംപ്ലീറ്റ് മീൻ ചത്തു പോണ കാരണമാണ് പൊക്കണത്. വറ്റ പെട്ടെന്ന് ചത്തുകൊണ്ട് അപ്പൊ കംപ്ലീറ്റ് കലക്കായ പറഞ്ഞട്ടോ. ഓക്കെ, കിട്ടിയില്ലേ? ഇനിയും കോരിയില്ലേ? ആ
അവഴിക്കന്നെ കൂട് പൊക്കിയിട്ട് ആൾക്കും മിണ്ടാൻ പറ്റണ്ടായി വറ്റ അവര് വാരി ചാക്കിലേക്ക് ഇട്ടോണ്ടിരിക്കണ്ട. അപ്പൊ ഒരു ചാക്ക് നിറച്ചും വറ്റയുണ്ട്, കണ്ടില്ല, കിടന്ന് പെടക്കണ ഉണ്ടല്ല, നല്ല പെടക്കണ മീനുണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം മോശമായത് കാരണം മാത്രമാണ് പിടിച്ചേക്കണത്, ഇല്ലെങ്കിൽ പിടിക്കൂല. കാരണം വലുതാവണ വരെ കുറച്ചും കൂടി വലുതായിട്ട് ഇതിന് പിടിച്ച് കൊടുക്കുള്ളൂ. കാരണം ഒരു കിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല റൈറ്റും കിട്ടും, ഒരുപാട് തൂക്കവും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഈ ചീന വലയിൽ കിട്ടണ മീനുണ്ടോ, അതിനകത്ത് കിട്ടുമ്പോൾ കൂട്ടിലെടുത്തിട്ട് വളർത്തണം. ഓക്കെ, പുള്ളി ഇപ്പോൾ എന്തായാലും ഇത് കൊണ്ടുകൊടുക്കാനുള്ള പരിപാടിയാണ്, ചാക്കിലേക്ക് വാരി വാരി ഇട്ടുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ചെമ്പല്ലി ഉണ്ട്, കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഓരോന്നേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാവരും വീഡിയോ കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കൂടിൽ വറ്റ മാത്രമാണ് ഉണ്ടോ പിടിച്ചേക്കണത്. അതുപോലെ തന്നെ ഇപ്പം വറ്റ, അതായത് ആ ഏരിയയിലുള്ള കുറേ കൂടുകളുള്ള വറ്റകൾ മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ട്. അത് കാരണം മീൻ കടയിലേക്ക് ഇപ്പം മീൻ വേണ്ടെന്നാണ് അവർ പറയണത്, അത് കാരണം പിടിക്കാണ്ടിട്ടേക്കണ്ട. അപ്പോൾ ഈ പെട്ടെന്ന് ചാവാൻ ചാൻസ് ഉള്ള കൂടാണ് ഇപ്പോൾ ആദ്യം പിടിച്ചേക്കണത്, വേറെ രണ്ട് കൂട് പിടിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ കൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, 1500 വറ്റയുള്ളൂ. അപ്പോൾ അത് ചാവണമില്ല, ചാവണുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളതും പിടിക്കും. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തീറ്റ കൊടുക്കുന്ന വീഡിയോ ഒക്കെ അടുത്ത നമ്മുടെ ചീന വലയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാണിക്കാം. ഓക്കെ മച്ചാൻമാരെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും. ബൈ മന്ദ.